കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമീ വരാലേ? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ. പോടോ. കെട്ടിയതാണെന്നും പറഞ്ഞിരുന്നു, ഞാൻ കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഫൈമീ, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാടാ പരമൊന്നിനൊക്കെ ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ തോട്ടി ചില നല്ല കുട്ടികൾ കിടക്കുന്നു. ചാമാരിക്കാർ ആരോട് ചെന്ന് പറയരുത്, പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടുന്നു. ഒഴുക്കു വെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ? വേണ്ടെങ്കി വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ, കൊടുത്തേര് കൊടുത്തേര്. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നത്. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. പുഞ്ഞു വെക്കണ, അതിന്റെ ഗ്യാസ് പോകും. കഞ്ചാവിന്റെ വില എന്താന്ന് എനിക്കറിയോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ, കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തില് മീൻ പിടിക്കാനോ? ഒന്ന് പോടാ. കാവുംകുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ തർക്കാരി നമുക്ക് വക. കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5-5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ. ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കാടാ. ഇല്ലേ, മിന്നിക്കണേ. എടാ പരവേ, ദിവസം 5-5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളഞ്ഞു കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്ത് ചെയ്താ മതി. അഞ്ച് നിനക്ക്, 5 എനിക്ക്, 1 ലക്ഷം. കുറച്ചുകൂടെ നേരത്തെ ഞെത്തേണ്ടതായിരുന്നു. ഇനി സാധനം കൊടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നേരം വെളുക്കും. ഇപ്പൊ വരും, വറിയത് പോയിട്ടുണ്ട്. ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല.
രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതവും പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? ആ അതുകൊള്ളാം. സൂപ്രണ്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യയുടെ തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. എന്റെ പൊന്നു പറയതേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഭൈമിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാരുപിക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ. ഇതിനൊക്കെ സാറേ യോഗം എന്ന് പറയുന്നു. ഞാൻ അറിയുന്നേ, നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടണം പോയി നിൽക്കുന്നത്? വാ പോവാം. ഇതെന്ത് ചോദ്യമാ സാറ്? കാവും കുളത്തിനടുത്താണോ കുഴപ്പം? ഏ, ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. അതിന് നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? നല്ല പേര്. അതൊന്നും സാരമില്ല, അവന്റെ കാര്യം ഞാനേറ്റ്. അവളെ പേടിച്ചാൽ നോക്കണം. Thank you.
പറഞ്ഞു. പേടിക്കാതാ, നമ്മൾ മൂന്നുപേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത് ഉണ്ണിത്താന്റെ തോക്കാണ്. ഈ ശവം നമുക്ക് ഉണ്ണിത്താനെ കൊണ്ട് തീറ്റിക്കണം. എടാ ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക്, ഒരു കുഴപ്പം വരില്ല. ഞാനല്ലേ പറയുന്നേ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയെങ്കിലും വരും. ജോണി, തൽക്കാലം നീ ഇത് തൊളിച്ചു വയ്ക്ക്, നമുക്ക് വന്നിട്ട് പങ്കുവയ്ക്കാം. വന്നിട്ടോ? അപ്പൊ നീ എവിടെ പോകുന്നു? ഞാൻ ഇവിടെ കൊണ്ട് തോട്ടത്തിലേക്ക് പോവുക. ഇയാളുടെ ഫിയറ്റ് കാറ് ഞാൻ കൊണ്ടുപോകും. നീ വാ, നമുക്ക് ഈ ശവം തോക്കെടുത്ത് കൊടുത്തിടാം. അന്വേഷണമൊക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാനും കൂടെ പോരാ. ഒരു ചുക്കും വരില്ല. പോണ വഴിക്ക് ഞാൻ എവിടെന്നെങ്കിലും പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഉണ്ണിത്താനാണ് എഞ്ചിനീയറെ കൊന്നതെന്ന്. അന്വേഷണത്തിനും മറ്റും വരുമ്പോ നീ ഒന്നും അറിയാത്ത പോലെ നിന്നോളാം. പിന്നൊരു കാര്യം, നമ്മള് മൂന്ന് പേരല്ലാതെ നാലാമതൊരാൾ ഇത് അറിയാനിടയായാൽ എന്നാ പയ്യോ. ജോണി, എന്റെ വീട്ടിൽ കൂടി ഒരു കണ്ണു വേണം. ഇതിൽ കുറച്ച് കാശ് എന്റെ അച്ഛന് കൊടുക്കണം. പതുക്കെ മതി. ശരി. അതെ.